ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് പല്ലുവേദന മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം കിട്ടുന്ന നല്ലൊരു അടിപൊളി റെമഡി പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെമഡി നമ്മൾ ഉപയോഗിക്കും തോറും നമ്മളെ പല്ലിലെ മോണയ്ക്കുണ്ടാകുന്ന ആ ഒരു പഴുപ്പ് അതേപോലെ വായനാറ്റം പല്ലുവേദന മൂലം ഉണ്ടാകുന്ന ഒരു വായനാറ്റം ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം മാറി കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ സഹിക്കാൻ പറ്റാത്ത നമ്മളുടെ ആ ഒരു പല്ലുവേദനയും കൂടെ ഒറ്റ നിമിഷത്തിൽ കിട്ടുന്ന നല്ലൊരു അടിപൊളി റെമഡിയാണ് ഇന്നിവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു മരം എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവും ഇത് വന്നിട്ട് നമ്മൾ ഇവിടെ കശുമാവ് എന്നൊക്കെ പറയും അതേപോലെ തന്നെ പറങ്ങി മാവ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ മരമാണ് ഉണ്ട് അപ്പൊ ഇതിലെ ഈ മരത്തിന്റെ തൊലിയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു പച്ച കളറിലുള്ള തൊലി ഉണ്ടല്ലോ ഇതെല്ലാം ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഉൾഭാഗത്ത് ആ കാണുന്ന ആ ഒരു തൊലി നമ്മൾ ചെറുതായിട്ടൊന്ന് ചെത്തിയെടുക്കുകയാണ് വേണ്ടത് ഏകദേശം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെറിയ അളവിൽ ഇങ്ങനെ ആ ഒരു തൊലി അതായത് ഈ ഒരു വൈറ്റ് കളർ കാണുന്ന ആ ഒരു തൊലിയാണ് നമ്മൾ ചെത്തിയെടുക്കേണ്ടത് ഇങ്ങനെ ഞാനിവിടെ കുറച്ച് തൊലി ചെത്തിയെടുത്ത് വന്നിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് അത് വന്നിട്ട് കുടംപുളിയാണ് കേട്ടോ അപ്പോൾ കുടംപുളി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കുക ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കിയിട്ടുള്ള കുടംപുളിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുടംപുളി ഏകദേശം ഒരു നാല് അല്ലിയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇനി ഇത് നല്ല രീതിയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഈ ഒരു വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ കുടംപുളിയുടെയും അതേപോലെ തന്നെ ഈ പശുമാവിന്റെ തൊലിയുടെയും കാറ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടിട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു റെമഡിയാണിത് ആയുർവേദ ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു റെമഡിയാണ് മോണ പഴുത്തിട്ടും നീര് കെട്ടിയിട്ടൊക്കെയാണ് നമുക്ക് പല്ലുവേദന വേദന അസഹനീയമായിട്ട് തോന്നുന്നത് അല്ലേ അപ്പോൾ മോണ പഴുപ്പും അതുമൂലം ഉണ്ടാകുന്ന ഒരു വായനാറ്റവും മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു റെമഡിയിൽ ഒതുങ്ങും എന്നുള്ളതാണ് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഇവിടെ തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് നല്ല രീതിയിൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതായത് ഒരു ചായയുടെ കളറിലേക്കൊക്കെ വരുന്നത് കാണാം കാണാൻ പറ്റും അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈ വെള്ളം ഓഫ് ചെയ്യുക എന്നിട്ട് ചെറിയൊരു ചൂട് ആറിയതിന് ശേഷം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് വായ മുഴുവനായിട്ട് കുൽക്കുഴിയാണ് വേണ്ടത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഗാർഗിൾ ചെയ്യും കൂടിയും വേണം കേട്ടോ അതായത് നമ്മൾ തൊണ്ടയിൽ വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ ഗാർഗിൾ ചെയ്യില്ലേ അങ്ങനെയും ചെയ്യണം അതുപോലെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പല്ലുവേദന ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഈ ഒരു വെള്ളം ചെറു ചൂട് കൊടുക്കുന്ന നമ്മളിങ്ങനെ കവിൽ കൊള്ളുക മനസ്സിലായോ ഇങ്ങനെ നിങ്ങൾ രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആശ്വാസം തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക ഒരു ദിവസത്തിൽ രണ്ട് തവണ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നതാണ് കേട്ടോ അതായത് മോണ പഴുപ്പും അതിൻ്റെ വീക്കവും അതേപോലെ പലി ഉണ്ടാകുന്ന കറകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് വായുനാറ്റവും എല്ലാം തന്നെ മാറി കിട്ടുന്നതാണ് പിന്നെ നമുക്ക് മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ട് അതായത് പഴുപ്പ് അധികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനെ അനുസരിച്ചിട്ടുള്ള ചികിത്സ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊരു പുതിയ അറിവായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഈസി റെമഡീസാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് ഇതുവരേക്ക് മിറ്റ്സ് മീ മൻസ്ബർ സൈനിങ് ഓഫ്